നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം ഉത്കണ്ഠ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉത്കണ്ഠയിൽ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്ന നമ്മുടെ ഈ വേളയിൽ ഉത്കണ്ഠയ്ക്ക് എങ്ങനെ നമുക്ക് ഒരു പരിഹാരം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, ആശങ്ക ഒരു പരിധിവരെ നമുക്ക് ഒരു മോട്ടിവേഷനാണ്, നമ്മളെ പ്രവർത്തന നിരതനാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരും മറ്റുള്ളവരെയെല്ലാം ബന്ധുക്കളെയും എല്ലാം അവർക്കൊരു കെയർ കൊടുക്കുന്നു എന്ന ഫീല് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഉത്കണ്ഠയ്ക്ക് സാധിക്കുന്നുണ്ട്. എങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് യാത്രക്കിടയിൽ തന്നെ ഒരു 4-5-6 പ്രാവശ്യം എടുത്ത് മൊബൈൽ എടുത്ത് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ, അയാളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ മക്കള് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ദുരന്ത ചിത്രങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വല്ല അപകടങ്ങൾ വരുത്തി വെക്കുമോ വല്ല ദുരന്തങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുമുണ്ട്. ഇത് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ സാധാരണഗതിയിൽ ചെറിയ ചെറിയ തരത്തിൽ തോതിലാണെങ്കിൽ അതിന് കാര്യമായ ചികിത്സ ആവശ്യമില്ല. ഇത് ഒരു തരത്തിൽ നല്ലതുമാണ്. എന്നാൽ ഇത് പരിധി വിട്ടു കഴിഞ്ഞാൽ, ഈ ആശങ്കയുടെ തോത് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും അത് സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ചില സിംറ്റംസ്, അതായത് ആശങ്കയുള്ളവരെ അവരുടെ ശരീരം, അതായത് ഹൃദയത്തിന്റെ ഹാർട്ട് റേറ്റ് കൂടും, വളരെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കും, വളരെ ഷോർട്ടായിരിക്കും അവരുടെ ഹാർട്ട് റേറ്റ്, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഇടക്കിടക്ക് ക്ഷീണം വരും, ഇടക്കിടക്ക് ക്ഷീണം വരികയും വേദന, ശരീരവേദന അനുഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സിംപതറ്റിക് നെർവസ് സിസ്റ്റം വളരെ ആക്റ്റീവായിരിക്കുന്നത്, വളരെ വിജിലന്റ് ആയിരിക്കുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ, നമ്മളെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് നമ്മളുടെ ശരീരം മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ, കോർട്ടിസോൾ ഒക്കെ നമുക്ക് അനാരോഗ്യകരമായ അവസ്ഥയാണ് പ്രധാനം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ, ഇതിനെ തരണം ചെയ്യാൻ, വളരെ സുന്ദരമായി തരണം ചെയ്യാൻ നമ്മളുടെ പാരാസിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. അത് പ്രയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഉത്കണ്ഠയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാം. അതിന് വളരെ യുക്തമായ 2-3 ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഇത്രയും വലിയ മഹാമാരിയെല്ലാം കഴിഞ്ഞുപോയി, ഇനി നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് എങ്ങനെ സാധ്യമാണെന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. 2-ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ് ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ വളർച്ചയുടെയും ഒരു കുതിച്ചുചാട്ടത്തിന്റെയും നേട്ടങ്ങളുടെയും ചരിത്രം സൃഷ്ടിച്ച് ലോകത്തെ ഞെട്ടിച്ച ജപ്പാന്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിൽ കാണുക. അതുപോലെ നിരന്തരം വ്യക്തിപരമായ പോരായ്മകളിലൂടെ കടന്നു പോകുന്ന, അതിനെ അതിജയിച്ച് മുന്നേറുന്ന ഒരുപാട് ആളുകൾ നമുക്ക് അറിയാം. നമ്മൾ ഇന്ന് വീഡിയോസും ഓഡിയോസും ഒക്കെ കാണുന്നുണ്ട്. കൈകളില്ലാതെ കാർ ഓടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. കൈയും കാലും ഇല്ലാതെ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന അനവധി ആളുകൾ കാണാം. ലോകത്ത് വലിയ വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ പലരും ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചവരാണെന്ന് നാം തിരിച്ചറിയുക. ഒപ്പം നമുക്ക് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു പ്രതിസന്ധി നമ്മളിലുണ്ടെങ്കിൽ മറ്റൊരു കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുക. ഇതൊരു രോഗാവസ്ഥ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കിതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത വിധം സമൂഹത്തിലും നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ആശങ്ക ആൻസൈറ്റി ഡിസോർഡറായി മാറിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന് ഒരു മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, അത്രയും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൈക്യാട്രിസ്റ്റിന്റെ സഹായം തേടാം, മെഡിക്കേഷൻ നടത്താം. ഇനി അത്ര ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ പോവാത്ത ആൻസൈറ്റി ഡിസോർഡർ ആണെങ്കിൽ പലപ്പോഴും അതൊരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമില്ലാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില സെൽഫ് അറേഞ്ച്മെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ ഒന്നുകിൽ ഒരു കൗൺസിലറെ സമീപിക്കണോ, അതല്ലെങ്കിൽ നമ്മൾ ചില പ്രാക്ടീസസ്, നമ്മൾ ചില ടെക്നിക്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇനി പങ്കുവെക്കാൻ പോകുന്നത്. അതായത് നമ്മളെ മസ്തിഷ്കത്തിൽ ചില പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആശങ്കയുടെ പാറ്റേൺസ്. നമ്മളൊരു പ്രത്യേക രീതിയിൽ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളുടെ തലച്ചോറ് അതിൽ ചില പാറ്റേൺ പാത്ത്വേസ്, ന്യൂറൽ പാത്ത്വേസ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റിമറിക്കാൻ
ഇന്നിപ്പോ നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ എല്ലാം കാലമാണ്. നമ്മൾ ചിന്തകളെ മാറ്റിമറിക്കാൻ നമുക്ക് തന്നെ സാധിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രം നമുക്ക് വലിയ ഒരു സംഭാവന നൽകിയിട്ടുള്ള ഒരു നല്ല പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഒരു സമാധാനവും ശാന്തിയുമാണ്. എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളുടെ സെൽഫ് ടോക്ക്, അതായത് നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുക, ശുഭചിന്തകളെ നിറക്കാം നമ്മുടെ മനസ്സിൽ. എന്തെങ്കിലുമൊക്കെ വലിയ ഇഷ്യൂ, വലിയ ഭീകരമായ ആൻസൈറ്റി നമ്മളെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആൻസൈറ്റി അതിനെ, ഇപ്പോൾ ബസ്സിൽ കയറിയ ഒരാൾക്ക് ഈ ബസ്സാകെ മറിഞ്ഞു വീഴുമോ, അതല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന ചിത്രങ്ങളും വലിയ വലിയ ആശങ്കകളും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഒരു ദിവസം എത്രയോ ആളുകൾ വാഹനങ്ങളിൽ ദൂരയാത്രകൾ നടത്തുകയും തിരിച്ചു വരികയും അത് റുട്ടീനായിട്ട് നടന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക നമുക്ക് അത്രയും ആശങ്കയുടെ ആവശ്യമില്ലെന്ന ഒരു സെൽഫ് ടോക്ക്, സെൽഫ് അഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് നേരിടാനുള്ള ശക്തിയുണ്ട്, എനിക്കതിന് സാധിക്കുമെന്നുള്ള സെൽഫ് അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഒന്ന്, ഒരു പരിഹാരമാർഗം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, നമ്മളെ ശ്വാസഗതികളെ നിയന്ത്രണത്തിലാക്കുക. അതിന് പറ്റിയ നമ്പർ വൺ ടെക്നിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ആശങ്കകളിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ, അതിനെ തരണം ചെയ്യാൻ വളരെ സുന്ദരമായി സാധിക്കുന്ന ഈ ബ്രീതിങ് ടെക്നിക്കുകൾ നിങ്ങളൊന്ന് പ്രയോഗിച്ചു നോക്കൂ. 7 ദിവസം, 14 ദിവസം, 21 ദിവസം നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ഹെൽത്തിലുണ്ടാവും, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിലുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഒരു ബ്രീത്ത് എക്സസൈസ്. അകത്തേക്ക് ഒരു 4 കൗണ്ട് എണ്ണാവുന്ന രീതിയിൽ, 4, 3, 2, 1 എന്ന രീതിയിൽ ഒന്ന് മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസം എടുക്കുകയും 16 കൗണ്ട് നമ്മൾ റിട്ടൈൻ ചെയ്യുക. 16 നിന്ന് 1 കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ട് അതുപോലെ 8 കൗണ്ട് നമുക്ക് റിലീസ് ചെയ്യാം, പുറത്തേക്ക് വിടാം, വായിലൂടെ പുറത്തേക്ക് വിടാം. ശ്വാസം അകത്തേക്ക് എടുക്കുക, മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുന്നു, നമ്മൾ റിട്ടെയിൻ ചെയ്യുന്നു, പിന്നെ വായിലൂടെ പുറത്തേക്ക് വിടുന്നു. ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ഈ പറഞ്ഞ അളവിൽ സാധിക്കുന്നില്ല എങ്കിൽ അകത്തേക്ക് എന്ന ശ്വാസത്തിന്റെ കൗണ്ട് 2 ചുരുക്കുകയും റിട്ടെയിൻ ചെയ്യുന്നത് 8 ചുരുക്കുകയും റിലീസ് ചെയ്യുന്നത് 4 ചുരുക്കുകയും ചെയ്ത് പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ റേഞ്ചിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 21 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്കണ്ഠയെ മറികടക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രാണായാമയിൽ നമുക്ക് ലെഫ്റ്റ് നോസിലൂടെ ശ്വാസം എടുക്കുകയും ഇതേ കൗണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4 കൗണ്ട് അകത്തേക്ക് എടുക്കുകയും 16 കൗണ്ട് നമ്മൾ റിട്ടെയിൻ ചെയ്യുകയും ആ 8 കൗണ്ട് നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്യുക. ഒരേ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുക്കുകയും റിട്ടെയിൻ ചെയ്യുകയും ശേഷം റിലീസ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഇത് 6 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും 6 പ്രാവശ്യം നമ്മുടെ റൈറ്റ് നോസ്ട്രിൽസിലൂടെ ശ്വാസം എടുക്കുകയും റിട്ടെയിൻ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് മറ്റൊരു ടെക്നിക്ക്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ ബാലൻസിങ് സംഭവിക്കുന്നു. നമ്മളെ ലൈഫിൽ, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ മൈൻഡിൽ ഒക്കെ ഒരു വലിയ ഊർജ്ജസ്വലത നിലനിർത്താനും നമ്മുടെ ആശങ്കയിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനും കഴിയും. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റായി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കുണ്ട്. അത് നമ്മൾ ഒരു ആസനയാണ്, അത് ഞാൻ ഇതിൽ കാണിക്കാം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ശുഭചിന്തകൾ നിറക്കുക. നല്ല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിറച്ചു വെക്കുക, നല്ല ചിന്തകളും നല്ല കാഴ്ചകളുമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന നല്ല ഒരു അഫർമേഷൻ കൊടുക്കുകയും നല്ല സെൽഫ് ടോക്ക് ചെയ്യുകയും നല്ല ചിത്രങ്ങൾ മനസ്സിൻ്റെ പാറ്റേണായി മാറുകയും ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഈ ആൻസൈറ്റി പ്രശ്നം നമുക്ക് പൂർണ്ണമായും അകറ്റാൻ സാധിക്കും. മാത്രവുമല്ല, ഇത്തരം പ്രാക്ടീസുകൾ നമ്മളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ, അതുപോലെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് ഷെയർ ചെയ്തുകൊണ്ട് നിർത്തുന്നു. തുടർന്നുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.